So hello guys, welcome back to my channel Movie Trends. Appo ende priya vittile kuttirku Movie Trends like swagatham. Oru vaadu naalayile nammal kandittu oru vaadu naacha oru 2-3 maasathe break endayilu undayirikkum. Appo ini angottum oru 2-3 maasathe break ne povaanu nammal. So aayittu reason okke nammal munnathe video il parnittundayirunnu alle. ഞാൻ ഒരു സെക്കൻഡ് മോം ആവുകയാണ്. സെക്കൻഡ് മോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. വീട്ടില് ഞാനും മോളും ഹസ്ബൻഡും മാത്രമാണ്. അപ്പോൾ ആ വീട്ടിലെ ഫുഡും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഇവളുടെ ക്ലാസ്സും കാര്യങ്ങളും പ്രിപ്പറേഷനും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യാനൊന്നും ബോഡി ഭയങ്കര ടയേർഡായിരിക്കും. ഇങ്ങാനും പെട്ടെന്നൊന്ന് കിടന്നാൽ മതി അല്ലെങ്കിൽ ഒന്ന് ഇരുന്നാൽ മതി എന്നുള്ള ഒരു കണ്ടീഷനായിരിക്കും. അതുകൊണ്ടാണ് ഷൂട്ടിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാത്ത അല്ലെങ്കിൽ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാത്ത നമുക്ക് ഒരുപാട് ടൈം ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി. മെൻ്റലി നമ്മൾ ഒരുപാട് ടയേർഡാണ്. ഓബിയസ്ലി എന്താ മോമായിട്ടുള്ള ആളുകൾക്കറിയാലോ, അല്ലെങ്കിൽ സ്ത്രീകൾക്കറിയാലോ, നമ്മൾ ആ ഒരു ടൈമിങ് ഭയങ്കര ടയേർഡ്നെസ് ആയിരുന്നു കാര്യം. അപ്പം പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തെ വീഡിയോസിൽ ഞാൻ സെക്കൻഡ് മോം ആവാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ എൻ്റെ വീക്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്താ ടൈമിങ്ങിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ചെല്ലാനാണ് നമ്മൾ ഡോക്ടർ പ്രിഫർ ചെയ്തിരിക്കുന്നത്. ഞങ്ങളിവിടെ എന്താ പറയുക, മോഡേൺ ഹോസ്പിറ്റൽ എന്ന് പറയും. നമ്മളെ കുട്ടനാട് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. രമ ഡോക്ടറാണ് ഞാൻ കൺസൾട്ട് ചെയ്തിരിക്കുന്നത്. സോ അടിപൊളി ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. നല്ല കെയറിങ്ങും കാര്യങ്ങളും നന്നായിട്ട് തന്നെ നമ്മളെ എന്താ ട്രീറ്റ് ചെയ്യും. നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. ഓരോ മന്ത്ലി പോകുമ്പോഴും എന്താ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞ് ഒട്ടും തിരക്കൊന്നും ഇല്ലാണ്ട് തന്നെ എല്ലാം എന്താ നല്ലൊരു സൈലൻറ്റോടുകൂടി തന്നെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു അടിപൊളി ഡോക്ടറാണ് കേട്ടോ ഒരേ ഡോക്ടർ. അപ്പോൾ ദെൻ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഒരു എന്താ വലിയ ഡീപ്പായിട്ടുള്ള മേക്കപ്പ് ട്യൂട്ടോറിയലോ അല്ലെങ്കിൽ ഒരു കുഞ്ഞു എന്താ ഹെയർ കെയറിങ്ങും സ്കിൻ കെയറിങ്ങും ഒന്നും അല്ല കേട്ടോ ഇന്നത്തെ വീഡിയോ. ഒരു എന്താ പറയുക, കുഞ്ഞു ഒരു കുറച്ച് പ്രൊഡക്ട്സ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അജിയോ എന്ന് പറഞ്ഞൊരു സൈറ്റിൽ നിന്നാണ്. അജിയോ ഈസ് മൈ ഓൾമോസ്റ്റ് ഫേമസ് എന്താ ബ്രാൻഡാണ്. അത് മാത്രമല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഓൺലൈൻ സൈറ്റും കൂടിയാണ് കേട്ടോ നമ്മുടെ അജിയോ. ഞാൻ കൂടുതലായിട്ടും അജിയോ എന്ന് തന്നെയാണ് ഡ്രസ്സസൊക്കെ എന്നും ഒരുപാട് വർഷങ്ങളായിട്ട് എന്നും അജിയോ എന്ന് തന്നെയാണ് എടുക്കാറുണ്ടായിരുന്നത് ഓൺലൈൻ വഴി. ദെൻ സോ അടിപൊളി സൈറ്റാണ് കേട്ടോ. നിങ്ങൾ നിങ്ങൾ ജസ്റ്റ് കയറിയിട്ടില്ലെങ്കിൽ ഒന്ന് കയറി ചെക്ക് ചെയ്യുക. എന്താ പറയുക, അതിൻ്റെ അജിയോ സൈറ്റ് ഒന്ന് കയറി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. പ്രൈസിംഗ് ലെവലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് പ്രൈസിംഗ് ലെവലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഫോർഡബിൾ റേഞ്ചിൽ നമുക്ക് വമ്പൻ ഓഫേഴ്സാണ് നമുക്ക് ഡേ ടു ഡേ തരുന്നത്. ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ ഒരുപാട് ഓഫേഴ്സ് എങ്ങനെ അങ്ങനെ ഇന്ന ഡേറ്റ്സ് ഇന്ന ഡേയ്സ് ഇന്ന പ്രോഗ്രാംസ് ഒന്നുമില്ല. ഡേ ടു ഡേ നമുക്ക് ഒരുപാട് ഓഫേഴ്സാണ് നമുക്ക് അജിയോ പ്രിഫർ ചെയ്യണത്. നിങ്ങൾക്കറിയാലോ ഒട്ടുമിക്ക സൈറ്റുകാരും, അതായത് ഒട്ടുമിക്ക വെബ്സൈറ്റിൽ നമുക്ക് ഒരുപാട്, അതായത് എന്താ മീഷോ ഉണ്ട്, അജിയോ ഉണ്ട്, ആമസോൺ, ഫ്ലിപ്കാർട്ട്, അങ്ങനെ ഒറ്റവിധം എന്താ പറയുക ആപ്ലിക്കേഷൻ ഓൺലൈൻ ആപ്ലിക്കേഷൻസിലും ഫുൾ ഓഫേഴ്സാണ് നമുക്ക്. അപ്പം ഞാൻ എന്താ പറയുക, പ്രഗ്നൻറ്റ് ടൈമിൽ പ്രഗ്നൻസി വീട്ടിൽ പോകണം, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇടാനൊക്കെ കൂടെ വേണ്ടി കുറച്ച് പ്രൊഡക്ട്സ് നമുക്ക് അത്യാവശ്യമുള്ള കുറച്ച് പ്രൊഡക്ട്സ് ഞാൻ എന്താ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുഞ്ഞു ഹോൾ വീഡിയോ ആണ്, വലിയ ഹോൾ വീഡിയോ അല്ല. അപ്പോൾ അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞു ചിറ്റ് ചാറ്റ് വീഡിയോ കൂടെ ചെയ്യുമ്പോൾ ഇതും കൂടെ അതിനകത്ത് ആഡ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യേണ്ടത്. എന്തായാലും ബൈ ബൈ പറയാൻ പോവാണ്, കുറച്ച് മാസം കൂടെ കഴിഞ്ഞിട്ടല്ലേ നമ്മൾ കാണത്തുള്ളൂ. അപ്പോൾ ഇനി എങ്ങനെയാണ് കാണാമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം രണ്ടു പൈതലാണ് വരാൻ പോണത്. കാരണം മോളും 5 വയസ്സായിട്ടേ ഉള്ളൂ, പിന്നെ എന്താ പറയുക കുഞ്ഞു ബേബി അല്ലേ ഉണ്ടാവുക. അപ്പം നമ്മളൊരു 3 മന്ത്സ് ഒക്കെ കഴിഞ്ഞിട്ടാണല്ലോ നമ്മുടെ വീട്ടിലോട്ട് വരിക. ഇവിടെയാണെങ്കിൽ ഹസ്ബൻഡും ഞാനും രണ്ട് പിള്ളേരും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം അതൊക്കെ എന്താ പറയുക, നമ്മളെ പേഴ്സണൽ സ്പേസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം വീഡിയോസ് ഇനി കണ്ടിന്യൂസ് ആയിട്ട്. എനിക്ക് ടൈമിങ് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ദൈവം സഹായിച്ച് എന്ത് തന്നെയായാലും എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം, എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം. ദൈവം സഹായിച്ച് എല്ലാം നല്ല രീതിയിൽ തന്നെ ആവട്ടെ എന്ന് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. ദിവസം അതായത് ഡേ ടു ഡേ നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണ് എല്ലാ കാര്യം ചെയ്യണത്. അതുപോലെ തന്നെ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ടല്ലോ, കുറച്ച് പേര്, വളരെ കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ, വളരെ കുറച്ച് പേരേ ഉള്ളൂ എന്ന് എനിക്കറിയാം. നമ്മുടെ ഫാമിലി അത്ര ബിഗൊന്നും ആയിട്ടില്ലല്ലോ. അപ്പം അതിലുള്ള എല്ലാവരുടെയും നമ്മൾ അറിയുന്ന ഒട്ടുമിക്ക ആളുകളിലായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ ഇനിയും ഉണ്ടാവണം. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നേരെ അങ്ങനെയാവട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് ഒത്തിരി സംസാരിച്ച് ടൈം കളയുന്നൊരു കുഞ്ഞു ചിറ്റ് ചാറ്റ് വീഡിയോ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ.
We will talk about the video. നമുക്ക് വയറ് ഇങ്ങനെ വലുതാവല്ലേ, അപ്പോൾ ഒരു അതിങ്ങനെ ചുളിഞ്ഞ് ചുറിഞ്ഞ് കിടക്കണ ഇലാസ്റ്റിക് അല്ലേ, അതായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഇറിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇറിറ്റേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ലെഗിങ്സ്, ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതൊരു ഹോൾ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ലെഗിങ്സ്. അപ്പോൾ ഇങ്ങനത്തെ ബാൻഡായിട്ടുള്ള ലെഗിങ്സ് എടുക്കുകയാണെങ്കിൽ ഒരുപാട് കംഫർട്ടാണ് നമുക്ക് വയറിന്. ഞാൻ ഇതാണ് കേട്ടോ ഈ ഒരു എന്താ പറയുക പ്രഗ്നൻസി ആണെന്ന് അറിഞ്ഞതിന് ശേഷം ഇങ്ങനത്തെ ലെഗിങ്സ് ആണ് ഞാൻ യൂസ് ചെയ്യാറ്. കാരണം എനിക്ക് ആ ഇലാസ്റ്റിക്കിൻ്റെ വരുമ്പോൾ നന്നായിട്ട് ഇറിറ്റേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ഒരു മോം ആവാൻ പോവുകയാണ്, ഫസ്റ്റ് ആണ് സെക്കൻഡ് ആണെങ്കിലും ആരാണെങ്കിലും നിങ്ങൾ ആവാൻ പോവുകയാണെങ്കിൽ ഇതേ ഇതുപോലെ ഉള്ള ഇലാസ്റ്റിക് ഉള്ളത് വാങ്ങിച്ചാൽ മതി കേട്ടോ, നല്ല ബെറ്റർ ആയിരിക്കും. ഇത് ആവാസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെയാണ്. എൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയം സൈസാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇതെനിക്ക് പണ്ട് തൊട്ടും മീഡിയം തന്നെയാണ്, ഇപ്പോഴും മീഡിയം തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനത്തെ ലെഗിങ്സ് ഞാൻ വൈറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. വൈറ്റ് ആവുമ്പോൾ വൈറ്റ് നമുക്ക് എല്ലാ ഡ്രസ്സിലേക്കും ഒരേപോലെ പെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒരെണ്ണം വൈറ്റ് വാങ്ങിച്ചു, വലിയ പ്രൈസും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മുടെ എന്താ പറയുക അജിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സൈറ്റാണ് കേട്ടോ, അടിപൊളി മെറ്റീരിയലാണ് അവരുടെ മെറ്റീരിയൽ. ലെഗിങ്സ് ആണെങ്കിലും ഇത് ഏങ്കിൾ ലെങ്ത് ആണ്, അതും കൂടി പറയേണ്ട ഏങ്കിൾ ലെങ്ത് ആണ്. ഇവരുടെ ഒരു ബ്രാൻഡിൻ്റെ നെയിമൊക്കെ ഇവിടെ ഉണ്ട്. ഈ ബ്രാൻഡ് ഐറ്റംസൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരുപാട് നല്ല മെറ്റീരിയൽ മാത്രമല്ല എന്താ ആ ഒരു ബ്രാൻഡ് നെയിമോ എല്ലാം അതിൻ്റെ മുകളിലുണ്ടായിരിക്കും. പിന്നെ ഈ ബ്രാൻഡ് ഐറ്റംസ് വാങ്ങിക്കുമ്പോൾ ഒരുപാട് ക്വാളിറ്റി ഉള്ള ഡ്രസ്സസ് ആയിരിക്കും കിട്ടുക. അങ്ങനെ അവരുടെ എന്താ പറയുക അവരുടെ ലെഗിങ്സിൻ്റെയൊക്കെ ഭയങ്കര ഫാനാണ് കേട്ടോ, ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല, ഭയങ്കര ഫാനാണ്. ആങ്കിൾ ലെങ്ത് ലെഗിങ്സ് 300 രൂപയുടെ ഉള്ളിൽ. ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളത് നമ്മുടെ ട്രെൻഡ്സ് ഷോപ്പുണ്ട്, മാക്സ് ഉണ്ട്, അതെല്ലാം അജിയോ ആപ്പിൽ നമുക്ക് അവരുടെയൊക്കെ ഡ്രസ്സുകൾ നമുക്ക് കളക്ട് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം, അവൻ അതിനകത്ത് അറിയാൻ പറ്റും. പിന്നെ ഞാൻ വാങ്ങിച്ചിരിക്കും വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് ബ്ലാക്ക് നമ്മൾ പ്രിഫർ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ നമുക്ക് സ്യൂട്ടായിട്ട് പോകുന്നതാണ് വൈറ്റും ബ്ലാക്കും. വൈറ്റ് ഒരുപാട് മെസ് ചെയ്യാവാണ്ട് നോക്കിയാൽ മാത്രം മതി, ബ്ലാക്ക് അതുപോലെ തന്നെ നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടി സ്യൂട്ടാവുന്നതാണ്. അപ്പോൾ നമുക്കൊരു വൈറ്റ് ലെഗിങ്സും അതുപോലെ ഒരു ബ്ലാക്ക് ലെഗിങ്സും നമുക്ക് മസ്റ്റായിട്ട് തന്നെ കയ്യിൽ വയ്ക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഇതാണ് ഞാൻ ഫസ്റ്റ് ഇവിടെ തന്നെ ഇടാൻ തുടങ്ങിയത്. ബാൻഡ് കണ്ടല്ലോ അടിപൊളിയല്ലേ, അപ്പോൾ നമുക്ക് ഇറുക്കം ഉണ്ടാവില്ല, കംഫർട്ടാണ്, സൂപ്പറാണ്. നമുക്ക് ഈ ടൈമിലൊക്കെ ഒരുപാട് എന്താ ഇറിറ്റേഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടല്ലേ, ഈ ഒരു ടൈമിലൊക്കെ ഇറിറ്റേഷനൊക്കെ വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നല്ല ഫ്രീ ആയിട്ട് കിടക്കണമല്ലോ ബോഡി അതുകൊണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് കളേഴ്സാണ് വാങ്ങിച്ചത്, പൊട്ടിച്ചിട്ടൊന്നുമില്ല, കാരണം ഇപ്പോൾ ഇടാനുള്ളതല്ല, കാര്യം നമ്മൾ ഓഫർ വന്നപ്പോൾ വാങ്ങിച്ചു വെച്ചതാണ്. നമുക്ക് ഒരുപാട് ഡ്രസ്സസ് അജിത് മുൻപ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ ഹോൾ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെല്ലാം എന്താ പറയുക ടൈം എടുക്കും, കാരണം നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെയല്ലേ. അപ്പം അതുകൊണ്ട് ടൈം എടുക്കും. അപ്പം ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഇതേ പൊട്ടിച്ചിട്ടൊന്നുമില്ല. ഈ കളേഴ്സാണ്, ഒരു നേവി ബ്ലൂ ഉണ്ട്, റോയൽ ബ്ലൂ ഉണ്ട്, ക്രീം ഉണ്ട്, പീകോക്ക് ഗ്രീൻ ഉണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ എടുത്തിട്ടില്ല, കാരണം പറഞ്ഞല്ലോ ആ ഡ്രസ്സിൻ്റെ കൂടെ പെയർ ചെയ്യുമ്പോൾ ഞാൻ കാണിക്കാം. ഇതേ സെയിം തന്നെയാണ് കേട്ടോ, സെയിം ബ്രാൻഡ്, സെയിം ക്വാളിറ്റി, സെയിം ബാൻഡ്. ഓക്കെ, അപ്പോൾ അത്രയും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെന്താ കുഞ്ഞൊരു ചിറ്റ് ചാറ്റ് വീഡിയോ എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക കുഞ്ഞു ചിറ്റ് ചാറ്റ് വീഡിയോ കൂടെ കൊണ്ടു കിടക്കാമെന്ന് പറഞ്ഞു. എന്താ ചിറ്റ് ചാറ്റ് വീഡിയോ, അങ്ങനെ വലിയൊരു കാര്യങ്ങളൊന്നും പറയാനില്ല. നമുക്ക് ഒരുപാട് ഹാപ്പിനെസ് ഉണ്ടാവുന്ന ടൈമാണ്, ഒരുപാട് ടെൻഷനൊന്നും അടിക്കാതെ ഉണ്ട്, നന്നായിട്ട് കൂളായിട്ട് തന്നെ നമ്മളെ വരുന്ന ബേബീനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടൈമാണ് ഈ ഒരു ടൈം അല്ലേ. നമ്മുടെ വീട്ടുകാരും ഫാമിലി എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും അറിഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം, ആരായിരിക്കും, എന്ത് ബേബി ആയിരിക്കും, അല്ലെങ്കിൽ കാണാൻ വേണ്ടി ആരെ പോലെ ഇരിക്കുക, അങ്ങനെയൊക്കെ നമ്മൾ എല്ലാവരെക്കാളും കൂടുതൽ നമ്മൾക്ക് ആയിരിക്കും പ്രതീക്ഷയാകാംക്ഷയൊക്കെ അല്ലേ. അപ്പം അങ്ങനെ ഇരിക്കുന്ന ആ ഒരു ടൈമാണ് ഇപ്പോൾ. ഒരുപാട് ഫീലിങ്സും വിഷമങ്ങളും കാര്യങ്ങളൊന്നും മനസ്സിനാലട്ടുന്നതായ കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കരുത്. നമ്മുടെ ചുറ്റിനും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരിക്കാം, ഒരുപാട് എന്താ എനിമികളല്ല, നമ്മൾ തന്നെ സ്വയം ഉണ്ടാക്കി വെക്കുന്ന തന്നെയാണ് എനിമി എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെയല്ല, പക്ഷേ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളും നമുക്ക് തിരിച്ചടികൾ തന്നുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ അത് ശ്രദ്ധിക്കാതെ സ്പോയിലായിട്ട് വിടുക, കാരണം നമ്മുടെ ടൈം അങ്ങനെയാണല്ലോ. നമ്മൾ ഒരുപാട് സ്നേഹിച്ച് വിശ്വസിച്ചേർന്ന ആളുകളൊക്കെ നമുക്ക് ചുറ്റിനും ഇരുന്നിട്ട് നമുക്കിങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ തരുമ്പോൾ കുറച്ച് വിഷമമല്ലേ. അപ്പം അതൊക്കെ നമ്മൾ അങ്ങനെ തള്ളിക്കളയുക, കാരണം നമ്മൾ അതൊന്നല്ല ചിന്തിക്കേണ്ട ടൈം അല്ലേ. നിങ്ങളാണെങ്കിൽ എങ്ങനെയല്ലേ പറയണ്ടേ,
അപ്പൊ നെക്സ്റ്റ് നമുക്കൊരു ടോപ്പ് വേണം കേട്ടോ. അജിയോന്ന് എടുത്തൊരു ടോപ്പ്. ട്രെൻഡ്സിൽ പോക്കൊക്കെ പിന്നെ ഈ കോവിഡും കാര്യങ്ങളും സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ട് പിന്നെ കുറച്ചു, കാരണം അജിയോ തന്നെ വാങ്ങിക്കുക. കാരണം ട്രെൻഡ്സിൽ പോകുന്നതിനേക്കാളും ഒരുപാട് കളക്ഷനാണ് നമ്മുടെ അജിയോ സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ. എന്നാൽ അജിയോ സൈറ്റ് ഓപ്പൺ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കണക്ഷനാണ് കടയിൽ ഷോപ്പിൽ, അതായത് ട്രെൻഡ്സ് ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ കിട്ടുന്നത്. രണ്ടും കൂടി അതിന് ഡിഫറൻസാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഒരു ടോപ്പാണ് കേട്ടോ. ഇതൊരു നേവി ബ്ലൂ ആണ് കേട്ടോ, കരിനീല കളറാണ് അങ്ങനെ പറയാം, കരിനീലയില്. ഇതൊരു പിങ്ക് യെല്ലോ വൈറ്റ് വർക്കുണ്ട്. നമുക്കൊരു പിങ്ക് ലെഗിങ്സ് ഇടാം. ഇതിന് ഞാൻ ലെഗിങ്സ് വാങ്ങിച്ചില്ല, എനിക്ക് ഓൺലൈൻ തപ്പിയിട്ട് കൺഫ്യൂഷനായി ഏത് കളറാണ്. അപ്പം ഞാൻ പിന്നെ ഷോപ്പിൽ നിന്ന് തന്നെ ഡയറക്റ്റ് പോയി വാങ്ങിക്കാന്ന് വെച്ചു. നല്ല മെറ്റീരിയലാണ് കേട്ടോ, അടിപൊളി മെറ്റീരിയലാണ് ഇവരുടെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാലോ. ഒട്ടും നാശാവാത്ത മെറ്റീരിയലാണ് അജിയോകാരുടെ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ സൂപ്പറാണ്. നിങ്ങൾ ഒരു ടൈം ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കുക, അപ്പം തന്നെ നിങ്ങളും അവർ ഫാൻസുകാരായിരിക്കും, കട്ട് ഫാൻസുകാരായിരിക്കും. എന്തായാലും ഇതും ആവാസ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. ഇവർ ഈ ആവാസ എന്ന് പറഞ്ഞ ബ്രാൻഡിന് സ്ഥിരമായിട്ട് ഓഫറിലാണ് കിടക്കുന്നത്. ഇതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ മറന്നു, കാരണം കുറച്ച് മുന്നേ വാങ്ങിച്ചു വെച്ചതാണ്, അതുകൊണ്ട് തന്നെ റേറ്റൊക്കെ ഞാൻ മറന്നു കേട്ടോ. ഇത് ഞാൻ അന്ന് വാങ്ങിച്ചത് മീഡിയം സൈസാണ്. ഞാൻ പറഞ്ഞല്ലേ എല്ലാ ഡ്രസ്സും വാങ്ങിക്കും മീഡിയം സൈസാണ്. പക്ഷേ ഇപ്പോൾ മീഡിയം സൈസ് ഒന്നും പാകാവില്ല. ഇട്ട് നോക്കാനോ അല്ലെങ്കിൽ ഇടാനോ ഒന്നും നമുക്ക് പറ്റില്ല. ഇട്ട് നോക്കാൻ ഒട്ടും പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നമ്മളവിടെ വെച്ചിരിക്കുകയാണ്, ടൈം ഉണ്ടല്ലോ, നമുക്ക് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യാമല്ലോ. അപ്പം അതിനുവേണ്ടി വെച്ചിരിക്കുകയാണ്. നല്ലൊരു ഫ്രണ്ടിൽ ഇങ്ങനെ എന്താ പറയുക ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്, ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. താഴെ ഇതേ താഴെ ചെറിയൊരു സ്ലിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ സ്ലൈഡ് സ്ലിറ്റ് ഉള്ള ഡ്രസ്സാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൈ എന്ന് പറഞ്ഞാൽ ഷോർട്ട് തന്നെയാണ്, ഞാൻ വെക്കാൻ വേണ്ടി അയച്ചു വെച്ചേക്കാണെന്ന് തോന്നുന്നു. അതെ, കൈ വെക്കാൻ വേണ്ടിയിട്ട് അയച്ചു വെച്ചേക്കാണ്. ഷോർട്ടാണ് കേട്ടോ, സ്മോൾ കൈയാണ്. നല്ലൊരു ഡ്രസ്സാണ് കേട്ടോ. ഇത് നമുക്ക് വൈറ്റ് ലെഗിങ്സിൻ്റെ കൂടെ പെയർ ചെയ്യാം. ഇതിന് ഈ പിങ്ക് ലെഗിങ്സ് തന്നെ വേണമെന്നൊന്നുമില്ല. മഞ്ഞുണ്ട്, യെല്ലോ, അതായത് ഒരു ഒരു റയറില്ല, യെല്ലോ ആണ്. എന്നാലും നമ്മുടെ വലിയ വലിയ ഷോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് തപ്പിയെ കിട്ടാവുന്ന കളറാണ്. എന്തായാലും വൈറ്റ് ഉണ്ടല്ലോ, വൈറ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് പെയർ ചെയ്യാൻ എന്തേലും. ആ അതെ, കിട്ടി കിട്ടി കിട്ടി. ഇതിൻ്റെ കൈ ഇതാണ് കേട്ടോ, ഭയങ്കര ഷോർട്ടാണേ. കണ്ട ഇത്രയും വേണ്ടിയുണ്ട് ഇതിൻ്റെ കൈ, അത്രയൊക്കെ തന്നെ ധാരാളം. അപ്പോൾ ഇതേ വൈറ്റിൻ്റെ കൂടെ നമുക്ക് പെയർ ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ഇതുപോലെ സെയിം ഒരു ടോപ്പ് തന്നെ വാങ്ങിച്ച, ഇത് യാദൃശ്ചികമായിട്ട് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ വാങ്ങിച്ചാണ്. നല്ലൊരു പീച്ച് കൈൻഡ് ഓഫ് ഷെയ്ഡാണ്, നല്ലൊരു ബീച്ചാണ് കേട്ടോ, ഭയങ്കര ബീച്ചാണ്. ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ടാഗൊന്നും പിടിച്ചിട്ടില്ല. ഇതും ഇത് ഇവ നാച്ചുറൽ ഫ്യൂൽ ഫാഷൻ എന്ന് പറഞ്ഞിട്ടാണ്. ആ ഇത് ഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ, ആവാസയുടെ അല്ല. ഇത് ഞാൻ ലാർജ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്, ലാർജ് എടുത്ത കാരണം നമുക്ക് ഈ ടൈമിൽ ഇടാം എന്ന് കരുതിയിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ ഈ ടൈമിൽ ലാർജും എനിക്ക് പാകാവണില്ല, എന്തോ നമുക്കത് കഴിഞ്ഞിട്ട് ഇടാലോ എന്ന് വെച്ചിട്ട് ഞാൻ അവിടെ തന്നെ വെച്ചു. ഹോസ്പിറ്റലിലേക്ക് ഇപ്പോൾ പോകുമ്പോൾ ഇടാമെന്ന് കരുതിയിട്ട് എടുത്തത് ഡ്രസ്സാണ്. പക്ഷെ പിന്നെ അവിടെ തന്നെ വെച്ചു, നല്ല അടിപൊളി മെറ്റീരിയലാണ്, നല്ല തിക്ക് തിക്ക് മെറ്റീരിയലാണ്, നമുക്ക് ചൂടെടുക്കൊന്നുമില്ല, ഭയങ്കര കംഫേർട്ട് ആണ് കേട്ടോ. പിന്നെ അതേ കൈ അതിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട്, അവർ അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ. ഇതൊരു എന്താ പറയുക, ഒരു സട്ടിൽ പീച്ച്, നല്ലൊരു ഷെയ്ഡാണ്. ഇതും നമുക്ക് വൈറ്റ് ലെഗിങ്സ് അല്ലെങ്കിൽ വൈറ്റ് പലാസയുടെ കൂടെയൊക്കെ പെയർ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം ഇത്രയൊക്കെ തന്നെ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഹോസ്പിറ്റലും കാര്യങ്ങളും അങ്ങനെയൊക്കെ പോവാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇത്രയും വാങ്ങിച്ചത്. പക്ഷേ അതൊന്നും നമുക്ക് ഇടാൻ പറ്റിയില്ല, ലെഗിങ്സ് മാത്രമേ നമുക്ക് യൂസ്ഫുൾ ആയുള്ളൂ. സാരിയില്ല, കഴിഞ്ഞിട്ട് വിടാമല്ലോ അല്ലേ. അപ്പം എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ടും നമുക്ക് ഇടാവുന്നതല്ലേ ഉള്ളൂ. ശരി, ഞാൻ എന്താ പറയുക, അജിയോ നിന്ന് തന്നെ വാങ്ങിച്ചിരിക്കും. അവർക്ക് ഒരുപാട് ബാഗ്സ് ഉണ്ട്, ചപ്പൽസ് ചെരുപ്പുകളുണ്ട് ഒരുപാട്, ബേബീസിൻ്റെ ചെരുപ്പുണ്ട്, ബേബീസിൻ്റെ ഡ്രസ്സുണ്ട്, ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അവരുടെ സൈറ്റിൽ. അപ്പം ഞാൻ എനിക്ക് ഹോസ്പിറ്റലിലേക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു ബാഗ് വേണമായിരുന്നു. അത്യാവശ്യമാണല്ലോ നമുക്കൊരു ബാഗ്, നമ്മുടെ ഫയലും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനൊരു ബാഗും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ബാഗ്, സൂപ്പറാണ് കേട്ടോ, അടിപൊളി മെറ്റീരിയലാണെന്ന് പറഞ്ഞാൽ അടിപൊളി മെറ്റീരിയലാണ്. എന്താ പറയുക, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നമ്മുടെ മേലിൽ കിടക്കുന്നുണ്ടെന്ന് പോലും അറിയില്ല, അത്രയും കംഫേർട്ട് ഈ ബാഗാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ബാഗ്, സൂപ്പർ സൂപ്പർ സൂപ്പറാണ്. ഈ ബ്രാൻഡ് ഐറ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡ് തന്നെയാണ്, അത് അതിനെ പറ്റിയിട്ട് വേറെ ഒന്നും എനിക്ക് പറയാനില്ല. പിന്നെ എനിക്ക് ഒരു ചെറിയൊരു ഫോൾട്ട്, ഫോൾട്ടല്ല ചെറിയൊരു ഡിസ്ലൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കള്ളി മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് പോയപ്പോൾ കൊണ്ടുപോയി, ഫസ്റ്റായിട്ട് കൊണ്ടുപോയി, വീഡിയോ എടുക്കാൻ ലാക്കായപ്പോൾ ഞാൻ ഇതിനകത്ത് എൻ്റെ ഫയലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു സിബറേ നമുക്ക് കിട്ടത്തുള്ളൂ, ഒരു സിബർ കണ്ടോ, ഒറ്റ സിബ്. നമുക്ക് ഒന്നും കൂടി ആവാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്, കാരണം നമ്മൾ ബേബിയൊക്കെ ആയിട്ട്, നമ്മൾ കുഞ്ഞു കുഞ്ഞുമാമയൊക്കെ ആയിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ഡ്രസ്സസും അല്ലെങ്കിൽ പമ്പേഴ്സും കാര്യങ്ങളൊക്കെ വയ്ക്കണമല്ലോ.
അങ്ങനെയുള്ളതൊക്കെ വെക്കണമല്ലോ. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ വേണമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതിലപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മെറ്റീരിയൽ വാസ് അടിപൊളിയാണ്, കംഫർട്ടാണ്, കംഫർട്ടാണ്, കംഫർട്ടാണ്. ഇതിൻ്റെ റേറ്റ് ഞാൻ മാറുന്നു കേട്ടോ. കുറേ മുന്നേ വാങ്ങിച്ചു വെച്ചോണ്ടേ, കുറേ മുന്നേ എന്ന് പറഞ്ഞ 2-3 മാസമായി ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട്. വീഡിയോ എടുക്കാൻ ഞാൻ പറഞ്ഞല്ലോ, ഇതേപോലെയുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കലിൻ്റെ ലാഗ് ചെയ്ത് അങ്ങനെ പോയി. വയ്യ 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 എന്ന് ചോദിച്ചു വെച്ചിട്ട് അങ്ങനെ ലാഗ് ചെയ്തിട്ട് പോയതാണ്. പിന്നെന്താ, നമ്മൾ ഒരുപാട് ഹാപ്പി ആയിട്ടിരിക്കുക, ഒരുപാട് നല്ല ഫുഡ്സ് കഴിക്കുക, കാൽസ്യം വിറ്റാമിൻസൊക്കെ അടങ്ങുന്ന അടിപൊളി ഫുഡ്സ് കഴിക്കുക. നമ്മൾ ഒരുപാട് വരി വലിച്ച് ചോറ് തന്നെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫുഡ്സ് കഴിക്കുന്നതിനേക്കാളും ബെറ്ററായിട്ട് നമുക്ക് എന്താ പറയുക, ഒരുപാട് വിറ്റമിൻസ് ഉള്ള ഫുഡ്സ് കഴിക്കുക. നമ്മൾ ഇലക്കറികൾ, പയറുവർഗ്ഗങ്ങൾ അങ്ങനെയുള്ള ഫുഡ്സൊക്കെ നന്നായിട്ട് കഴിക്കുക. പിന്നെ ഡയറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കൺസൾട്ട് ചെയ്യാൻ ഡോക്ടറെ അടുത്ത് പ്രിഫർ ചെയ്തിട്ട് ചോദിച്ചിട്ട് വേണം ചെയ്യണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഞാനങ്ങനെ ഡയറ്റിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഒരുപാട് ചോറും അങ്ങനെയുള്ളതൊന്നും ഒരുപാട് കഴിക്കാതെ വിറ്റമിൻസ് അടങ്ങിയ ഫ്രൂട്ട്സും കാര്യങ്ങളും അതുപോലെ പയറുവർഗ്ഗങ്ങൾ, ഇലക്കറികളും അങ്ങനെ മോര് പാല അങ്ങനെയുള്ള മുട്ട മീൻ അങ്ങനെ ഇറച്ചി സാധാരണ ഒരു പ്രഗ്നൻ്റ് ആയ എല്ലാവരും കഴിക്കുന്ന പോലെ തന്നെ നമ്മളതൊക്കെ ആഡ് ചെയ്തിട്ട് എല്ലാം കഴിക്കുകയാണ്. പിന്നെന്താ പറയുക, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റിങ്ങിലാണ് നമ്മൾ എന്തായാലും എല്ലാവർക്കും ഒരുപാട് ആകാംക്ഷയോട് കൂടിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ അപകടങ്ങളൊന്നും സംഭവിക്കാണ്ട് അല്ലെങ്കിൽ നല്ല കാര്യങ്ങളോടുകൂടി എല്ലാം മംഗളകരമാക്കി തരണം അല്ലെങ്കിൽ അവസാനിപ്പിച്ച് തരണം. മീൻസ് നമുക്ക് എല്ലാം നല്ലൊരു പര്യായത്തിൽ എത്തണം എന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഇപ്പം നടക്കുന്നത്. ഏത് നിമിഷം എന്തോ സംഭവിക്കാവുന്ന രീതിയിലാണ് നമുക്ക്, അതായത് ആ ഒരു സ്റ്റേജ് ആവുമല്ലോ, ആ ഒരു ടൈമിംഗ് ഒക്കെ ആകുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ ആ ടൈമിൽ ഡോക്ടറെ കാണണം, ഡോക്ടറെ പെട്ടെന്ന് പോകണം. ഇങ്ങനെയൊക്കെയുള്ളൊരു ഇതിപ്പോൾ ആദ്യത്തെ അമ്മയാണേലും രണ്ടാമത്തെ ആണേലും മൂന്നാമത്തെ ആണേലും നമ്മുടെ ഉള്ളിലൊരു കുഞ്ഞു ടെൻഷൻ ഉണ്ടാവുമല്ലോ. അത് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ടാവുന്ന ആ കുഞ്ഞൊരു ടെൻഷനും കൂടി കൊണ്ട് തന്നെയാണ് നമ്മൾ പോണത് കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥന എന്തായാലും വേണം. അപ്പോൾ ഇനി ഒരു വീഡിയോ ഇടലെന്നാ അല്ലെങ്കിൽ ഇടുമോ അങ്ങനെയുള്ളതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം നമ്മുടെ ബോഡി അതിനൊക്കെ സമ്മതിക്കുമെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം കുറച്ച് ടൈം എടുക്കുന്നുണ്ടാകും എന്ന് വിചാരിക്കണം. ഇനിയിപ്പോൾ ഇവിടെ വന്ന് ഇവിടെ കാര്യങ്ങളൊക്കെ സെറ്റിലായി അങ്ങനെ അങ്ങനെ ശീലമായിട്ടൊക്കെ വേണമല്ലോ. അപ്പോൾ തുടർന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇനി വീഡിയോസൊക്കെ ഇടാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും എന്നെ ആരും മറക്കരുത്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും, നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാവരും സപ്പോർട്ടൊക്കെ ഇനിയും തുടർന്ന് എന്തായാലും ഉണ്ടാവണം. അപ്പോൾ ഇങ്ങനൊരു ചാനലോ അല്ലെങ്കിൽ നമ്മളിത് മറക്കരുതെന്ന് പറയണു. കാരണം 2-3 മാസത്തെ ഉണ്ടായിരിക്കും. കാരണം എൻ്റെ വീട്ടിലാണ് ഞാൻ പോണത്, അത് കഴിഞ്ഞിട്ടാണ് എല്ലാം കഴിഞ്ഞ് ഫ്രീ ആയിട്ടാണ് ഇങ്ങോട്ട് വരുള്ളൂ. അപ്പോൾ ഇവിടെ വന്നാൽ തന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒത്തിരി പേരല്ലേല്ലോ. അപ്പോൾ അതെല്ലാം ടൈമിങ്ങും എല്ലാം കൂടെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇനി തിരിച്ചൊരു വരവുണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു ബൈ ബൈ പറയാനുള്ള വീഡിയോ ഒന്നല്ല കേട്ടോ. ഞാൻ എന്നെ കൊണ്ട് സാധിക്കുന്ന വരെ പോടത്തോളം ഞാൻ വീഡിയോസ് ഇടുന്നതാണ്. അപ്പോൾ എന്തായാലും വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ ബൈ.